പ്രളയത്തിൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ആറുപേരെ രക്ഷപ്പെടുത്തിയ യുവാക്കൾക്ക് നാടിന്റെ ആദരം എരുമ്പപ്പെട്ടി മുട്ടിക്കൽ കുണ്ടന്നൂർ പ്രദേശങ്ങളിലുള്ള യുവാക്കളാണ് സാഹസികമായ രക്ഷാദൌത്യം നിറവേറ്റിയത് വാഴാനി ഡാം തുറന്നുവിട്ടതോടെ വടക്കാഞ്ചേരി കേച്ചേരി പുഴ കരകവിഞ്ഞൊഴുകി കുണ്ടന്നൂർ വെട്ടിക്കൽ പാലത്തിനും മുട്ടിക്കൽ പാലത്തിനു മുകളിലൂടെ ആൾ ഉയരത്തിലാണ് പുഴ പരന്നൊഴുകിയത് പുഴക്കരയിലുള്ള പ്രദേശങ്ങൾ നിലയില്ലാത്ത വെള്ളത്തിലകപ്പെട്ടു കുണ്ടന്നൂർ വെട്ടിക്കൽ പാലത്തിന് സമീപത്തുള്ള പറമ്പിൽ പന്നിഫാം നടത്തിയിരുന്ന മുരളി എന്ന മധ്യവയസ്കനെയാണ് ഇവർ ആദ്യം രക്ഷപ്പെടുത്തിയത് ഒഴുക്കിൽപ്പെട്ട് മതിലിൽ പിടിച്ചു കിടന്നിരുന്ന മുരളിയെ നീന്തിച്ചെന്ന് അതിസാഹസികമായാണ് ഇവർ രക്ഷപ്പെടുത്തിയത് ഒഴുക്കിന്റെ ശക്തിയിൽ ഫയർഫോഴ്സ് പോലും മടിച്ചു നിന്നപ്പോഴാണ് ഈ യുവാക്കൾ രക്ഷാ ഏറ്റെടുത്തത് അവരുടെ അനുഭവങ്ങളിലേക്ക് കുണ്ടനൊരു വെട്ടിക്കല് പാലത്തിൻ്റെ അവിടെ ഒരു മുരളി എന്ന് പറഞ്ഞ ചേട്ടൻ ആളവിടെ അവിടെ അങ്ങനെ പാടത്തിന്റെ നടുക്കിലായിട്ട് അവിടെ പെട്ട് ആളവിടെ ഒരു വിവരം അറിഞ്ഞത് അപ്പോൾ അതിൽ ആ പാടത്തെ ഒരു മതിലും ഒരു ഗേറ്റും അതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിൽ തൂങ്ങി പിടിച്ചിട്ട് മണിക്കൂറുകളോളം അവിടെ കുറേ നേരം അവിടെ അതിൻ്റെ മുകളിൽ പിടിച്ച് നിൽക്കുവായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ അതാണ് അതാണ് കാണാൻ പറ്റിയത് മുട്ടിക്കൽ പാലത്തിന് സമീപം ഒരു കുടുംബത്തിലെ അഞ്ചു പേരാണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട വീടിനുള്ളിൽ കുടുങ്ങിയത് പാലത്തിന് മുകളിലൂടെ കുത്തിയൊഴുകുന്ന പുഴയ്ക്ക് കുറുകെ വടം കെട്ടി ഒഴുക്ക് മുറിച്ച് കടന്നാണ് ഇവർ കുട്ടിയെയും അയോധികയേയും ഉൾപ്പെടെ അഞ്ചു പേരെ രക്ഷപ്പെടുത്തിയത് മേലുട്ടയിൽ സുരേഷ് കുമാറിനും കുടുംബാംഗങ്ങൾക്കുമാണ് ഇവരുടെ ധീരതയിൽ ജീവൻ തിരിച്ചു കിട്ടിയത് പാലത്തിന്റെ മുകളിൽ കൂടെ അത്രയും നല്ല ഒഴുക്കിലായിരുന്നു വെള്ളം പോയിരുന്നത് അപ്പം ഈ പാലം ക്രോസ് ചെയ്ത് എല്ലാവരും കൂടി ക്രോസ് ചെയ്ത് കയറിങ്ങനെ കയറുള്ള ഒരറ്റം പോയി അങ്ങനെ കൊടുത്ത് പറമ്പ് അവരൊരു പറമ്പൊക്കെ ഉണ്ട് ആ പറമ്പ് കൂടെ തെങ്ങിൻ്റെ മൂള അവിടെ അതിവിടെ കെട്ടി ഇങ്ങനെ വലിച്ചിട്ട് അത് തന്നെയാണ് നമ്മൾ അവര ഓരോരുത്തരിങ്ങനെ കൊണ്ടുവന്നത് ചെറിയ ഒരു ഒന്നര വയസ്സായ കുട്ടിക്ക് അടക്കം ഉണ്ടായിരുന്നു അവിടെ ധീരമായ പ്രവർത്തനം കാഴ്ചവെച്ച യുവാക്കളെ എരുമപ്പെട്ടി പഞ്ചായത്ത് ആദരിച്ചു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മുട്ടിക്കൽ സ്വദേശികളായ ബബിൻലാൽ ലെബിൻ വിജയൻ കുണ്ടന്നൂർ സ്വദേശികളായ സുന്ദരൻ ലെൻഡോ എന്നിവരെയാണ് പഞ്ചായത്തിൽ ആദരിച്ചത് പ്രസിഡന്റ് മീനാശലമോന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് എസ് വസന്ത്ലാൽ പൊന്നാട ഉപഹാരം സമർപ്പിച്ചു വെള്ളപ്പൊക്കത്തിൽ മരവിച്ചു നിന്നപ്പോൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് ഈ യുവാക്കൾ പൂർത്തിയാക്കിയത് ധീരരായ യുവാക്കൾക്ക് ആദരം ക്യാമറമാൻ മുഹമ്മദ് റിയാസിനോടൊപ്പം ഋർഷിദ്രുമപ്പെട്ടി ടി സി വി ന്യൂസ്